എപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക? ഇന്നത്തെ സുന്നാ ടോക്കിൽ നമുക്ക് പറയാം. ഏവർക്കും സുന്നാ ടോക്ക് 248 സ്വാഗതം. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അല്ലാഹുവും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളും സ്വലാത്ത് ചൊല്ലു എന്നു പറയുന്ന ആയത്ത് അവതരിച്ചപ്പോൾ എപ്രകാരം സലാം പറയുന്നത് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വലാത്തുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വലാത്തിൻ്റെ രൂപം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് നാം നിസ്കാരത്തിൽ അത്തഹിയാത്തിന് ശേഷം ചൊല്ലുന്ന സ്വലാത്ത് അഥവാ ഇബ്രാഹീമിയ സ്വലാത്ത്. എപ്രകാരമാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ച സ്വഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്രകാരം പറഞ്ഞു. കൂലു, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ തുടങ്ങിയ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. സ്വലാത്തുകൾ നിരവധിയുണ്ട് എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള നിരവധി സ്വലാത്തുകളുണ്ട്. സ്വലാത്തു നാരിയുണ്ട്, സ്വലാത്തു താജുണ്ട്, അങ്ങനെ പല സ്വലാത്തുകൾ നാം ചൊല്ലുന്ന സ്വലാത്തുകളുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വലാത്തായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹീമിയ സ്വലാത്താണ്. ആ സ്വലാത്തിൻ്റെ രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ചൊല്ലാൻ പറഞ്ഞുകൊടുത്തത്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വലാത്ത് ചൊല്ലുന്നവന് 10 സ്വലാത്ത് ചൊല്ലും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനാണ് ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തുള്ളവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സുന്നാ ടോക്കിലെ സുന്നത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ ഉത്തമ രൂപം ഇബ്രാഹീമിയ സ്വലാത്തിൻ്റെ രൂപമാണ്. തിരുസുന്നത്ത് മുറുകെ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അമീൻ.